സൂഫിമതി ആ ചരിത്രം കുറിക്കുന്നു. അത് തന്നെ പെഷാവർ റൈസും ഷവായം ബ്രോസ്റ്റഡ് ഒക്കെ ആയിട്ട് പുതിയൊരു ബ്രാഞ്ച്, അത് നമ്മുടെ ഖത്തറിലേ പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത സൂഫിമന്തി അവരുടെ പുതിയൊരു ബ്രാഞ്ച് ഉംസലാലോ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഒന്ന് പറിച്ചു നോക്കിയാലോ, കണ്ണിന് കുളിർമയേകും വിധം നല്ല ഭംഗിയുള്ള ഇന്റീരിയറും ഡൈനിങ് ഏരിയ നോക്കണെങ്കിൽ അപ്സ്റ്റെയർ, അത്യാവശ്യത്തിന് നല്ല ടേബിൾ സൗകര്യവും നല്ല വിശാലമായ പ്രൈവറ്റ് മജ്ലിസും നല്ല പോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഖത്തറിലെ മലയാളികളെ മയോണീസ് മന്തി കഴിക്കാൻ പഠിപ്പിച്ച സൂഫിമന്തി അവരുടെ മെനുവിൽ കുറച്ച് പുതിയ കിഡിലൻ ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ മെയിൻ ആയിട്ടുണ്ട് മക്കളെ ഈ കാണുന്ന പെഷ്വാരി റൈസ് വിത്ത് മട്ടൻ, ആ അലുവ കഷ്ണം പോലത്തെ മട്ടനും ആ റൈസും അവിടെ കൂട്ടിയടിക്കുന്ന സംഭവം ഒരു രക്ഷയില്ലാത്ത കിഡിലൻ ടേസ്റ്റ് ആണ്. ഇതിനു വേണ്ടി നിങ്ങൾ ഉംസലാല് പോയാലും സംഭവം നഷ്ടാവൂല കേട്ടോ. സൂഫിമന്തിൽ പോയാൽ അവിടുത്തെ ബീഫ് അത് ഫർലാണല്ലോ, ആ ബീഫിന്റെ ഒരു എളിബന്ധം നോക്കിയാൽ നല്ല പഞ്ഞി പോലത്തെ ബീഫ്, കുറച്ച് ഗാർലിക് തോണ്ടി ആ ബീഫിന്റെ മുകളിൽ അങ്ങ് തേച്ച് പിടിപ്പിച്ച് കുറച്ച് റൈസിന്റെ മുകളിലിട്ടതാ എടുത്തും കഴിക്കണം. സംഭവം സെറ്റ് സാധനമാണ്. സൂഫിമന്തിയിൽ ഇന്നവരെ കണ്ടുപരിച്ചില്ലാത്ത ഈ ഒരു ക്രിസ്പി ആയിട്ടുള്ള നല്ല ക്രസ്റ്റോടുകൂടി വരുന്ന ബ്രോസ്റ്റഡ് ആ ഗാർലിക്കിൽ അങ്ങ് ഡിപ്പ് ചെയ്ത് കഴിക്കണം മക്കളെ, സംഭവം സെറ്റ് സാധനമാണ്. പിന്നെ ഇതാ നല്ല അറബിക് ഷവായ ഉണ്ട് കേട്ടോ, ഷവായ കഴിക്കാനായിട്ട് ഈ ഒരു അപ്പറ്റൈസർ കൂടി അടിച്ചാൽ സംഭവം സെറ്റാണ്ട്. ആ മുത്തബല്ലൊക്കെ അങ്ങ് കുത്തിയാൻ കഴിക്കണം. അപ്പൊ ഇതൊക്കെ കഴിക്കണമെങ്കിൽ നേരെ വിട്ടു ഉംസലാൽ അലിയിൽ പുതുതായി തുറന്ന സൂഫിമന്തി, കറക്റ്റ് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ്.